നമസ്കാരം, നൈൻ അറ്റ് നൈനിലേക്ക് വിശദമായി. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി തുറന്ന ചർച്ച നടന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികൾ ഉൾപ്പെടെ മരിക്കുന്നത് വേദനാജനകമാണെന്നും യുദ്ധഭൂമിയിൽ ഒരു പരിഹാരവും പ്രതീക്ഷിക്കരുതെന്നും മോദി പുടിനോട് നേരിട്ട് പറഞ്ഞു. മോദി ഇന്നലെ പുടിനെ ആലിംഗനം ചെയ്തത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആഞ്ഞടിച്ചു. പ്രശാന്ത് രഘുവംശം വിശകലനവുമായി ചേരുകയാണ്. പ്രശാന്തി, റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ച ഏതൊക്കെ തലങ്ങളിലാണ് വിലയിരുത്തപ്പെട്ടത്? ശീതൽ, മോദിയുടെ റഷ്യൻ യാത്രയ്ക്ക് വലിയ ശ്രദ്ധയാണ് രാജ്യാന്തര രംഗത്ത് കിട്ടിയത്. ഇന്നലെയും ഇന്നുമായി ഏറെ നേരം മോദിയും പ്രസിഡന്റ് പുടിനും ഒന്നിച്ചുണ്ടായിരുന്നു. ഈ യാത്രയിൽ യുക്രൈനടക്കം പല രാജ്യങ്ങളും ആശങ്ക അറിയിക്കുകയും ചെയ്തു. ഇന്നലെ യുക്രൈൻ്റെ കുട്ടികളുടെ ചികിത്സാ കേന്ദ്രത്തിൽ റഷ്യൻ മിസൈൽ വീണു കുട്ടികളടക്കം മരിച്ചത് ലോകമെങ്ങും ചർച്ചയാണ്. അതേ ദിവസം പുടിനും മോദി ആലിംഗനം ചെയ്ത ചിത്രം യുക്രൈൻ്റെ രോഷത്തിന് ഇടയാക്കുകയാണ്. ഏറ്റവും വലിയ കുറ്റവാളിയെ മോദി ആലിംഗനം ചെയ്തത് സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടിയെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആഞ്ഞടിച്ചത്. സെലൻസ്കിയുടെ രോഷം കോൺഗ്രസ് ആയുധമാക്കി. വിശ്വഗുരു റഷ്യയിലെത്തിയ നാളിലാണ് സംഘർഷം കടുക്കുന്നത് എന്ന് കോൺഗ്രസ് പരിഹസിച്ചു. ഈ സാഹചര്യത്തിലാണ് സംഘർഷത്തെ എതിർക്കുന്നുവെന്ന നയം മോദി പുടിനെ നേരിട്ട് അറിയിച്ചത്. കുട്ടികൾ കൊല്ലപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, ഇത് ഏറെ വേദനയുണ്ടാക്കുന്നു. സംഘർഷം തീർക്കുന്നതിൽ തുറന്ന ചർച്ച നടന്നു. യുദ്ധത്തിലൂടെ എന്തെങ്കിലും പരിഹാരം പ്രതീക്ഷിക്കേണ്ടതില്ല. സംഘർഷം തീർക്കാനുള്ള ചില ആശയങ്ങൾ ഉയർന്നുവെന്നും മോദി അറിയിച്ചു. എന്നാൽ ഇത് എന്ത് എന്ന് മോദി വിശദീകരിച്ചില്ല. हम दोनों अपने अपने विचार खुले मन से विस्तार से हम उसकी चर्चा कर पाए. एक्सलेंसी, युद्ध हो, संघर्ष हो, आतंकवादी हमले हो, मानवता में विश्वास करना वाला हर व्यक्ति जब जानहानि होती है तो बहुत पीड़ित होता है. ऊर्जम, व्यापारम തുടങ്ങിയ രംഗങ്ങളിൽ കൂടുതൽ സഹകരണത്തിന് എട്ട് കരാറുകൾക്ക് ധാരണയായി. റഷ്യൻ സൈന്യത്തിൽ സഹായികളായി എത്തിച്ച ഇന്ത്യക്കാരെയെല്ലാം തിരികെ അയക്കാമെന്ന് റഷ്യ അറിയിച്ചു. റഷ്യയിലെ ഏറ്റവും ഉയർന്ന ദേശീയ പുരസ്കാരം പുടിൻ മോദിക്ക് സമ്മാനിച്ചു. ഇതിനുശേഷവും മോദി പുടിനെ ആലിംഗനം ചെയ്തു. ഇത് ഇന്ത്യക്കായുള്ള അംഗീകാരമാണെന്നും ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ ചർച്ചകളിൽ ധാരണയായെന്നും മോദി അറിയിച്ചു. ഭാരതവാസിയോ കാ സമ്മാൻ ഹൈ. അമേരിക്കയും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സംഘർഷത്തിൽ ഇന്ത്യയുടെ നയത്തിൽ മാറ്റമില്ലെന്ന സന്ദേശം ലോകത്തിന് നൽകാനാണ് മോദി നോക്കിയത്. ഇന്ത്യ റഷ്യ ബന്ധവും സംഘർഷവും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നാണ് മോദി ലോകത്തോട് പറയുന്നത്. എന്നാൽ സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തുറക്കാൻ ഈ രണ്ട് നേതാക്കളും നടത്തിയ ചർച്ചയ്ക്കും ആയില്ല എന്നാണ് എന്തായാലും തെളിയുന്നത്. ശീതൽ. ശരി പ്രശാന്ത്. പി എസ് സി കോഴ ആരോപണത്തിൽ സി പി എം കോഴിക്കോട് ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടി സംസ്ഥാന നേതൃത്വം. സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായ മന്ത്രി തന്നെ പരാതി കൊടുത്തിട്ടും ഗൗരവം കാണിച്ചില്ലെന്നത് ഗുരുതര വീഴ്ചയാണെന്ന് വിലയിരുത്തിയാണ് വിശദീകരണം തേടിയത്. ആരോപണം വെറും മാധ്യമ കോലാഹലം മാത്രമാണെന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രതികരിച്ചു. അതേസമയം ആരോപണ വിധേയനായ പ്രമോദനോട് വിശദീകരണം തേടാൻ ജില്ലാ സെക്രട്ടറിയേറ്റ് തീരുമാനമെടുത്തിട്ടുമുണ്ട്. വിശകലനവുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഈ പാർട്ടിക്കകത്ത് നടപടിയെടുക്കുമ്പോഴും പുറമേക്കെല്ലാം നിഷേധിക്കുന്ന സി പി എം സമീപനത്തിന് പിന്നിൽ എന്താണ്? ശീതൽ, സി പി എമ്മിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ അധികാരമുള്ള രണ്ട് നേതാക്കൾ നടത്തിയ പ്രസ്താവനയെ തള്ളുന്ന രീതിയിൽ ഇന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ നടത്തിയ പരാമർശങ്ങളാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഇങ്ങനെയൊരു വിവാദമില്ല, ഇതൊക്കെ മാധ്യമങ്ങളുടെ കോലാഹലമാണ് എന്നാണ് പി മോഹനൻ പറഞ്ഞത്. മാധ്യമങ്ങളും അതുപോലെ സി പി എമ്മിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയ എതിരാളികളും കൂടി എന്തോ ഒരു പി എസ് സി അംഗത്തിൻ്റെ നിയമനം നടത്താൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്കൊരറിവില്ല, എനിക്കൊരറിവില്ല, പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഒരറിവില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇതെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കോലാഹലം ഉണ്ടാക്കി മുഹമ്മദ് റിയാസിനെയും അതുവഴി പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും എല്ലാം ഒന്ന് കരിവാരി തേക്കാം എന്നുദ്ദേശിക്കുന്ന കുറച്ച് മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടാവും. നടപടിക്കാര്യം ചർച്ച ചെയ്യാൻ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന ശേഷമാണ് പി മോഹൻ്റെ ഈ പ്രതികരണം. എന്ന് മാത്രമല്ല, പ്രമോദിനോട് ഈ ആരോപണവിധേയനായ ഏരിയ കമ്മിറ്റി അംഗത്തോട് വിശദീകരണം ചോദിക്കാനും ഈ ഇതേ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരുന്നു. അതിനുശേഷം മോഹൻ വിചിത്രമായ ഈ ഒരു തരത്തിലുള്ള പരാമർശം നടത്തിയതിനെ തുടർന്ന് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ പി മോഹനോട് വിശദീകരണം ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു കാര്യത്തിൽ നേരത്തെ തന്നെ പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ഉയർത്തിയിട്ടും അത് വേണ്ട വിധം
ഗൗരവത്തിലെടുത്തില്ല എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ പാർട്ടിക്ക് ഇത് ചീത്തപ്പേരുണ്ടാക്കിയിട്ട് പോലും അതിൽ അർഹിക്കുന്ന ഗൗരവത്തോടെ കാര്യങ്ങൾ നീക്കുന്നില്ല എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയത്. ഏതായാലും പി മോഹൻ്റെ ഈ നിലപാട് നേരത്തെ ജോർജ് എം തോമസിനെ സംരക്ഷിക്കുന്ന കാര്യത്തിലും പി മോഹൻ സമാനമായ നിലപാടെടുത്തിരുന്നു. അന്ന് മാധ്യമങ്ങൾക്കും വായിക്കുകയും ഇത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് മോഹനൻ നടത്തിയത്. ഏതായാലും സി പി എമ്മിനകത്തെ സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വം തന്നെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു വിഷയമായി ഇത് വളർന്നു കഴിഞ്ഞു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോഴും ആരോപണ വിധേയനായ ആൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് താനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇത് തീർച്ചയായിട്ടും ആരുടെ ബലത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയെന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അല്ല, ഞാൻ ആരോടും അങ്ങനെ ഒരു പൈസ വാങ്ങുന്ന ആളല്ല. സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ജീവചരിത്രം എനിക്കില്ല, എനിക്കറിയില്ല. ഈ വിഷയം കോഴിക്കോട് ജില്ലയിലെ വിഭാഗീയത വളരെ പ്രധാനമായി ഉയർന്നിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ വിവിധ താല്പര്യങ്ങൾ നേതാക്കളെ ഭരിക്കുന്നു, നേതാക്കൾക്ക് സ്വന്തമായി കോക്കസ് ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കൃത്യമായി വിലയിരുത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഒരു തെറ്റായ വ്യതിയാനം പാർട്ടിയിൽ ഉണ്ടായി എന്നുള്ള വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ തന്നെ സി പി എമ്മിനകത്ത് കോഴിക്കോട് ജില്ലയിൽ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ സമ്മേളനങ്ങൾ നടക്കാനിരിക്കെ ഇതൊരു വലിയ വിവാദ വിഷയമായി വളരുകയാണ്. ഏതായാലും നടപടി കോഴിക്കോട് ജില്ലാ നേതൃത്വം ആഗ്രഹിക്കുന്നത് പോലെ ഒതുക്കാനാകില്ല, നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള സൂചനയാണ് ഇപ്പോഴും ഉള്ളത്. ശരി, ഷാജഹാൻ. പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന വിവാദത്തിൽ മാധ്യമ വാർത്തകളല്ലാതെ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി. പി എസ് സി അംഗത്വം ലേലത്തിൽ വെച്ചെന്നും FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വാങ്ങിയ പണം തിരിച്ചു നൽകി വിവാദം ഒത്തുതീർക്കാനാണ് ശ്രമമെന്ന വി ഡി സതീശന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളി. പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വലിയ വിവാദമായി മാറിയ പി എസ് സി കോഴയിൽ സി പി എം അന്വേഷണത്തിനും നടപടിക്കും ഒരുങ്ങുമ്പോൾ സർക്കാർ ഒന്നും അറിഞ്ഞില്ലെന്നാണ് നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സബ്മിഷനായി പ്രശ്നം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് പി എസ് സിയുടെ വിശ്വാസത തകർന്നുവെന്ന് കുറ്റപ്പെടുത്തി. എല്ലാം പാർട്ടി കോടതി വഴി ഒതുക്കുകയാണ്. മന്ത്രി റിയാസിൻ്റെതടക്കം പേര് പറഞ്ഞ് പണം വാങ്ങിയെന്നത് ഗൗരവമേറിയ പ്രശ്നമാണെന്നും പാർട്ടിയല്ല പോലീസാണ് അന്വേഷിക്കേണ്ടതെന്നും വി ഡി സതീശൻ. 60 ലക്ഷവും 90 ലക്ഷവും ഒക്കെ കൊടുത്ത് പി എസ് സി അംഗമായ ആളുകൾ പി എസ് സിയിൽ വന്നിരുന്ന പിന്നെ അവിടുത്തെ ഇന്റർവ്യൂവിന് എന്ത് വിശ്വാസമാണ് സാർ? ഇത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യം പോലെ കൈകാര്യം ചെയ്യാണ്. ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയായ പോരാ സാർ? ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല? പി എസ് സി അംഗങ്ങളുടെ നിയമനം സുതാര്യമാണെന്ന് മുഖ്യമന്ത്രി. ആര് തെറ്റ് ചെയ്താലും നടപടിയും അന്വേഷണവും ഉണ്ടാകും. പക്ഷേ പാർട്ടിയിൽ ഉയർന്ന പരാതി സമ്മതിക്കാതെ രാവിലെ പോലീസിന് യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവാണെന്ന് മുഖ്യമന്ത്രി. ആക്ഷേപം തള്ളി വി ഡി സതീശൻ. ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല. നിങ്ങളിപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഗുരുതരമായ കുറ്റമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി രീതി വെച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചും അത് മറ്റുള്ളവരിലേക്ക് ആക്ഷേപിക്കുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. തുടർച്ചയായ രണ്ടാം ദിവസമാണ് പ്രതിപക്ഷം നിയമസഭയിൽ പി എസ് സി കോഴ ഉയർത്തുന്നത്. ഇഷാന ന്യൂസ്, തിരുവനന്തപുരം. നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിൽ കോളറ സ്ഥിരീകരിച്ചതോടെ തിരുവനന്തപുരം ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ഹോസ്റ്റലിലെ 12 പേരാണ് കോളറ ലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സി പി അജിത ചേരുകയാണ്. അജിത, അതീവ ജാഗ്രതയാണ് തലസ്ഥാനത്ത്. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ പ്രതിരോധവും വെല്ലുവിളികളും എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഛർദിയും വയറിളക്കവും ബാധിച്ച ഒരാൾ മരിക്കുന്നത്. അതിനുശേഷം ഇതേ സമാന രോഗലക്ഷണങ്ങളോടുകൂടി കൂടുതൽ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിൽ 10 വയസ്സുള്ള ഒരു കുട്ടിക്കാണിപ്പോൾ കോളറയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 12 പേർ ഛർദിയും വയറിളക്കവും അടക്കം കോളറ ലക്ഷണങ്ങളോടുകൂടി ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇവർക്കും കോളറ തന്നെയാണ് എന്ന ഒരു സംശയത്തിലാണ് ഇപ്പോൾ ചികിത്സകളെല്ലാം നൽകി വരുന്നത്. അത്യന്തം ഗൗരവമുള്ളൊരു സ്ഥിതിയായി തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രദേശത്ത് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൽ നിന്ന് സാമ്പിളുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗലക്ഷണമുള്ളവരുടെ ശരീര സാമ്പിളുകൾ സ്രവങ്ങളെല്ലാം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 2-3 ദിവസത്തിനകം ഇതിൻ്റെ എല്ലാം റിസൾട്ട് വരികയും ചെയ്യും. ഏതായാലും കോളറയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി.
കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ കാണുന്ന അവസ്ഥയുണ്ടായാൽ ഐസൊലേഷൻ വാർഡ് സജ്ജമാക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ആരോഗ്യ പ്രവർത്തകർ ഈ കേന്ദ്രത്തിൽ വന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാളിനുണ്ടായ സ്ഥിതിക്ക് ബാക്കി എല്ലാവർക്കും അത് തന്നെ ആയിരിക്കാനാണ് സാധ്യതയെന്ന് നമ്മൾ അതെ അങ്ങനെയാണ്. ഇല്ല, കൃത്യമായിട്ടുള്ള കണക്ക് നമ്മൾ കുറച്ച് പേരുടെ ടെസ്റ്റുകൾ കൂടെ ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ട് നാളെയും മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടത്തുള്ളൂ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഡിഎംഒയുടെ നേതൃത്വത്തിൽ 15 സംഘം പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. കോളറ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കിടത്തി ചികിത്സയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ ചികിത്സ തേടണമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. നിർജ്ജലീകരണം അടക്കമുള്ള ശാരീരികാവസ്ഥകളുണ്ടെങ്കിൽ ORS ലായനിയുടെ ഉപയോഗം, തിളപ്പിച്ച ആർത്തിയ വെള്ളം മാത്രം കുടിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, മത്സ്യ വിഭവങ്ങൾ അത് നന്നായി പാചകം ചെയ്ത് മാത്രം കഴിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾക്കൊപ്പം ശൗചാലയങ്ങൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ അടക്കമുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും കോളറ റിപ്പോർട്ട് ചെയ്യുന്നത്. 2017 ഒരു കോളറ മരണം അവസാനമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ കോളറ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തലസ്ഥാനത്ത് അതീവ ജാഗ്രതയാണ് നിലനിൽക്കുന്നത്. ശരി അജിത. സംസ്ഥാനത്ത് 13,000 ഉയർന്ന പ്രതിദിന പനിക്കണക്ക്. ഇന്നലെ 13,511 പേരാണ് പനി ബാധിച്ച് ആശുപത്രിയിലെത്തിയത്. 4 പനി മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു വെസ്റ്റ് നൈൽ പനി മരണവുമുണ്ട്. കോഴിക്കോട് സ്വദേശി 52-കാരന്റെ മരണമാണ് വെസ്റ്റ് നൈൽ മൂലമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ 99 പേർക്ക് ഡെങ്കിപ്പനിയും 7 പേർക്ക് എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കത്വ ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ. ഭീകരരുടേത് തിരിച്ചടി അർഹിക്കുന്ന ഭീരുത്വ നടപടിയെന്ന് രാഷ്ട്രപതി പ്രതികരിച്ചു. സൈനികരുടെ ത്യാഗം വെറുതെയാകില്ല എന്ന് പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കി. പ്രതിരോധമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, എത്രത്തോളം ഗൗരവത്തോടെയാണ് ഇന്ത്യ സാഹചര്യത്തെ കാണുന്നത്? ശീതൽ, ജമ്മുകശ്മീരിൽ സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാകുകയാണ്. 2 നടന്ന ഏറ്റുമുട്ടലിൽ 7 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. കത്വയിൽ പെട്രോളിംഗ് ഡ്യൂട്ടിക്ക് പോയ സൈനികർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ഭീകരർ ഇന്നലെ വെടിവെച്ചത്. അതിർത്തി കടന്നെത്തിയ 4 ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം. ഇവർക്കൊപ്പം പ്രാദേശികമായി പ്രവർത്തിക്കുന്ന 2 പങ്കെടുത്തു. ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി മേഖലയിൽ പുരോഗമിക്കുകയാണ്. വനമേഖലയിലൂടെ അതിർത്തി കടന്നെത്തുന്ന ഭീകരരാണ് നിലവിൽ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് വിവരം. ഇത് തടയാൻ വലിയ ജാഗ്രതയിലാണ് സുരക്ഷാസേന. അതേസമയം കനത്ത തിരിച്ചടി ഭീകരർക്ക് നൽകുമെന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. ശക്തമായ തിരിച്ചടി അർഹിക്കുന്ന ഭീരുത്വ നടപടിയാണിതെന്ന് ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. സൈനികരുടെ ത്യാഗം വെറുതെയാകില്ലെന്നും ആക്രമണത്തിന് പിന്നിലെ ദുഷ്ടശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വീരമൃത്യു വരിച്ച സൈനികർക്ക് സൈന്യം ഇന്ന് അന്തിമോപചാരം അർപ്പിച്ചു. 5 സൈനികരും ഉത്തരാഖണ്ഡ് സ്വദേശികളാണ്. ഇതിനിടെ ജമ്മുകാശ്മീരിലെ ദോഡയിലും ഇന്ന് ഏറ്റുമുട്ടലുണ്ടായി. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പാകതിർത്തി ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള കമാൻഡറുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചർച്ച നടത്തി. ശക്തമായ തിരിച്ചടി ഉടൻ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സൈന്യമെന്നാണ് വിവരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വീണ്ടും കേരളീയം നടത്താൻ സർക്കാർ. കഴിഞ്ഞ കേരളീയത്തിന്റെ കൃത്യമായ കണക്ക് പോലും പുറത്തുവിടാതിരിക്കെയാണ് ഡിസംബറിൽ 2 നടത്തുന്നത്. ടൂറിസം ഭൂപടത്തിൽ കേരളത്തെ അവതരിപ്പിച്ച് വിനോദസഞ്ചാരികളെ ആകർഷിച്ച് ആഭ്യന്തര വരുമാനം കൂട്ടുക എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ വർഷം സർക്കാർ കേരളീയം സംഘടിപ്പിച്ചത്. 27,14,00,000 രൂപയാണ് ഒരാഴ്ച നീണ്ട പരിപാടിക്ക് ധനവകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. ഇതുകൂടാതെ ഓരോ വകുപ്പും സ്പോൺസർഷിപ്പും കണ്ടെത്താൻ പറഞ്ഞു. 12 സ്പോൺസർഷിപ്പായി ലഭിച്ചുവെന്നാണ് കണക്ക്. കൃത്യമായി എത്ര രൂപ സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചുവെന്നോ ആരൊക്കെ നൽകിയെന്നോ ഇപ്പോഴും കണക്കില്ല. സർക്കാർ നൽകിയ പണം വകുപ്പുകൾ ചെലവഴിച്ചതൊഴിച്ചാൽ മറ്റു ചെലവുകൾ സംബന്ധിച്ച് വിവരാവകാശ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടിയില്ല. ഇതിനിടെയാണ് കേരളീയവുമായി സർക്കാർ ഇത്തവണയും മുന്നോട്ട് പോകുന്നത്. ഇത്തവണയും വകുപ്പുകൾ സ്പോൺസർമാരെ കണ്ടെത്തണം. പുതിയ കേരളീയത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴും കഴിഞ്ഞ കേരളീയത്തിൽ പങ്കെടുത്ത കലാകാരന്മാർക്കും കരാറുകാർക്കും കുടുംബശ്രീക്കാർക്കും ഉൾപ്പെടെ കുടിശ്ശിക ഇനിയും നൽകാനുണ്ട്. സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച പണം PRD ഡയറക്ടറുടെ അക്കൗണ്ടിലേക്കാണ് പോയത്. അത് പൊതുഖജനാവിലേക്ക് വകമാറ്റുകയും ചെയ്തു. ഇതോടെ കലാകാരന്മാർക്കുൾപ്പെടെ 3 കോടിയിലധികം രൂപ ഇനിയും കുടിശ്ശികയുണ്ട്. ക്ഷേമ പെൻഷൻ അടക്കം കുടിശ്ശിക നിലനിൽക്കുകയാണ് വീണ്ടും കേരളീയം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കോളേജ് വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ അശ്ലീല ഫേസ്ബുക്ക് പേജുകളിൽ പങ്കുവച്ച മുൻ വിദ്യാർത്ഥി നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കാലടി ശ്രീശങ്കര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും SFI മുൻ നേതാവുമായിരുന്ന രോഹിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്.
ബിരുദ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ ഒന്നിൽ കണ്ടതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ക്യാമ്പസിലെ മുൻ വിദ്യാർത്ഥി നേതാവായിരുന്ന രോഹിത് അറസ്റ്റിലായത്. ആള് എന്റെ രണ്ട് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട എന്റെ ഫോട്ടോ എടുത്തിട്ട് ഒരു 80+ കണ്ടന്റ് ഉള്ള അഡൾട്ടിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തു. എനിക്ക് പരിചയമുള്ള ആളാണ്, കാരണം ഈ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ആളാണ്. 2020 അങ്ങനെ പാസ് ഔട്ട് ആയതാ. ഈ കോളേജിൽ തന്നെ SFI ഭാരവാഹിയായിരുന്നു. ആള് ഫോട്ടോഗ്രാഫറും കൂടിയാ. ഇയാൾ ഈ കോളേജിൽ സ്ഥിരം വരാറുണ്ട്, എല്ലാ ദിവസവും വൈകുന്നേരം കോളേജിൽ വരാറുണ്ട്. കാരണം പാസ് ഔട്ട് ആയ ആളാണ്, എടുത്താണ് വീട്, അതുകൊണ്ട് കോളേജിൽ വരാറുണ്ട്. കോളേജിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആള് വരാറുണ്ട്. ആ ഇപ്പൊ കുറച്ച് പെൺകുട്ടികളും കൂടി പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നലെ പഠിച്ചിറങ്ങിയിരുന്നെങ്കിലും ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ക്യാമ്പസിൽ പതിവായി തീരുന്ന രോഹിത് വിദ്യാർത്ഥിനികളുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നു. പിന്നീട് ഇവരുടെ നവമാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും മറ്റും എടുക്കുന്ന ചിത്രങ്ങളാണ് അശ്ലീല ഗ്രൂപ്പുകളിൽ മോശം അടിക്കുറിപ്പുകളോടെ പങ്കുവച്ചിരുന്നത്. സംഘടനയിലെ തന്റെ സഹപ്രവർത്തകരടക്കം 20 പെൺകുട്ടികളുടെ ചിത്രങ്ങൾ രോഹിത് ഇത്തരത്തിൽ വിവിധ അശ്ലീല ഗ്രൂപ്പുകളിൽ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് സൂചന. പോലീസ് കസ്റ്റഡിയിലെടുത്ത രോഹിത്തിന്റെ 2 ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കേരള പോലീസ് ആക്ടിലെ 119B വകുപ്പ് അനുസരിച്ചുള്ള കേസാണ് രോഹിത്തിനെതിരെ പോലീസ് എടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ അപ്പോൾ തന്നെ കാലടി പോലീസ് രോഹിത്തിനെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇത്ര ഗൗരവ സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ആൾക്കെതിരെ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ മാത്രമനുസരിച്ചുള്ള കേസെടുത്ത പോലീസ് നടപടിയും വിമർശന വിധേയമാകുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ചേർത്തല പൂച്ചാക്കലിൽ നട റോഡിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ ദളിത് പെൺകുട്ടി പോലീസിനെതിരെ രംഗത്ത്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് പെൺകുട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പെൺകുട്ടിയെ മർദ്ദിച്ച ഷൈജുവിന് CPM ബന്ധമില്ലെന്ന് ചേർത്തല ഏരിയ സെക്രട്ടറി പ്രതികരിച്ചു. ചേർത്തല പൂച്ചാക്കലിൽ 19-കാരിയായ ദളിത് പെൺകുട്ടിയെ റോഡിൽ വലിച്ചിഴച്ച് മർദ്ദിച്ച് 3 ദിവസമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ്. അനിയന്മാരെ മർദ്ദിക്കുന്നത് കണ്ട് ചെന്ന് ചോദിച്ചതിനാണ് ഇങ്ങനെ ചെയ്തതെന്നും അടിവയറ്റിൽ ഉൾപ്പെടെ മർദ്ദനമേറ്റതിനാൽ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും ആകുന്നില്ലെന്നും പെൺകുട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എനിക്കിപ്പോൾ എണീക്കാനും നടക്കാനൊന്നും പറ്റണമൊന്നുമില്ല. ശരീരം എന്ന് പറഞ്ഞാൽ നല്ല വേദന, നല്ല രീതിക്ക് പുറത്തിട്ടിടിക്കുകയും എൻ്റെ ഡ്രസ്സ് വരെ വലിച്ച് പറിക്കുകയാണ് ചെയ്തത് അവർ. എന്നെ ജാതി പറഞ്ഞടിക്കുക എല്ലാം ചെയ്തു. എന്നിട്ട് ഇതുവരെയായിട്ടും അവരാ പ്രതികളെ ഇതുവരെയായിട്ടും പിടിച്ചിട്ട് പോലും ഇല്ല പോലീസ്. പെൺകുട്ടി നിലവിൽ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷൈജുവിന്റെ അമ്മയെ മർദ്ദിച്ചെന്ന പരാതിയിൽ മർദ്ദനമേറ്റ പെൺകുട്ടിക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇരുവിഭാഗത്തിനെതിരെയും കേസുള്ളതിനാൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇതിനിടെ പെൺകുട്ടിയെ മർദ്ദിച്ച ഷൈജുവിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന വാദവുമായി CPM രംഗത്തെത്തി. CPM ഒരുപാട് അനുഭാവികൾ വോട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പിലോ വർഗപരിഷത് മെമ്പർഷിപ്പിലോ ഏതെങ്കിലും ഒരു പ്രകടനത്തിലോ പോലും ഇന്നുവരെ പങ്കെടുത്തിട്ടില്ല. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി പല സംഘടനകൾ രംഗത്തെത്തിയെങ്കിലും നേരത്തെ CPM പ്രതികരിച്ചിരുന്നില്ല. സുധിഷ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.